പാലക്കാട്ട് കടൽ കുതിരയുടെ അസ്ഥികൂടങ്ങളുമായി ഒരാൾ പിടിയിൽ. ചെന്നൈ സ്വദേശിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരൻ കുറിയടത്ത് ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ഉണക്കി സൂക്ഷിച്ച 96 ഈ കടൽ കുതിരയുടെ അസ്ഥികൂടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുമായാണ് ഇപ്പോൾ ഒരു ചെന്നൈ സ്വദേശി സത്യ ആദിലിന് പിടികൂടിയിരിക്കുന്നത്. ഇത് മരുന്ന് നിർമ്മാണത്തിന് വരെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ആഡംബര വസ്തുവായും വീടുകളിൽ സൂക്ഷിക്കാറുണ്ട്. വലിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇതാണ് കടൽക്കുതിരയുടെ ഈ അസ്ഥികൂടം. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് കടൽക്കുതിര. ഇത് കൈവശം വയ്ക്കുന്നതോ ഈ കൈമാറ്റം ചെയ്യുന്നതോ വലിയ രീതിയിലുള്ള കുറ്റമായാണ് വനംവകുപ്പ് കാണുന്നത്. ആ ഷെഡ്യൂളിൽപ്പെട്ട ഒരു ജീവി കൂടിയാണ്. അതിനാൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ഇയാൾ എവിടേക്കാണ് എത്തിച്ചെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ നൽകിയിട്ടില്ല. പാലക്കാട്ടേക്കാണ് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് മാത്രമേ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. നേരത്തെയും പല സമയങ്ങളിലായി കേരളത്തിൽ പലയിടത്ത് വെച്ച് ഈ രീതിയിൽ ഇടുക്കിയിൽ ഉൾപ്പെടെ ഈ രീതിയിൽ കടൽക്കുതിരയുടെ അസ്ഥികൂടം പിടികൂടിയിട്ടുണ്ട്. ഇതിന് പുറകിൽ വലിയ ലോബി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചും വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശരി ശ്രീധരൻ.